എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെർമാക്സിൽ എങ്ങനെ ബോട്ട് സെറ്റ് ചെയ്യാമെന്നാണ്. വാട്സപ്പ് ബോട്ട് ടെർമാക്സ് വഴി എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ടെർമാക്സിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ടെർമാക്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ടെർമാക്സ് ഹൈഫണ് സെറ്റപ്പ് സ്റ്റോറേജ് എന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, സെറ്റപ്പ് സ്റ്റോറേജ് ഹൈഫൺ സ്റ്റോറേജ് എന്നിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിവിടെ സ്റ്റോറേജ് പെർമിഷൻ കൊടുക്കുക. ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഓക്കെ, എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ യെസ് ഓർ നോ ചോദിക്കും. അപ്പോൾ നിങ്ങൾ യെസ് അടിക്കുക. അപ്പോൾ ഒരു പോപ്പപ്പ് വരും, അപ്പോൾ അലോ കൊടുക്കുക. ഓക്കെ, APT സ്പേസ് അപ്ഗ്രേഡ്. എന്നിട്ട് നിങ്ങളൊരു രണ്ട് ആൻഡിൻ്റെ സിമ്പിൾ ഇടുക, എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് APT അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് വർക്കിംഗ് ആവുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നിട്ട് സ്പീഡ് അനുസരിച്ചിട്ട് ഇത് റെഡി ആയിക്കോളും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PKG ഇൻസ്റ്റാൾ ഗിറ്റ് GIT ഗിറ്റ് എന്നിട്ട് നിങ്ങൾ എൻ്റർ അടിക്കുക. അതിൻ്റെ ഇടയിൽ YN എന്നൊക്കെ വന്നാൽ നിങ്ങൾ Y കൊടുക്കുക. ഓക്കെ, ഞാനിതൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. അപ്പോൾ നിങ്ങൾ യെസ് ഓർ നോ വന്നാൽ Y എന്നടിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ബാഷ് ആണ്. PKG ഇൻസ്റ്റാൾ ബാഷ്. എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും വേഗം ആവുന്നത്. നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും, നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. എന്നിട്ട് നിങ്ങൾ ഗിറ്റ് ക്ലോൺ സ്പേസ് ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ബോട്ടാണ്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കോപ്പി ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് അടിക്കുക. ഗിറ്റ് സ്പേസ് ക്ലോൺ സ്പേസ് അതിൻ്റെ ലിങ്ക്, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇതിവിടെ ക്ലോൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ക്ലോണായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലോണായി കഴിഞ്ഞാൽ നിങ്ങൾ LS അടിക്കുക. LS അപ്പോൾ നിങ്ങൾക്കിവിടെ വാബോട്ട് AQ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് ടൂൾസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വാബോട്ട് AQ എന്ന് മാത്രമേ കാണിക്കൂ ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ. അപ്പോൾ നിങ്ങളിത് ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് CD എന്ന് അടിക്കുക. CD എന്നിട്ട് ഇവിടെ വാബോട്ട് AQ എന്നുള്ളത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി വാബോട്ട് AQ എന്ന്, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ചാൽ ഇങ്ങനെയാണ് വരിക, എന്നിട്ട് LS അടിക്കുക. LS അടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അടുത്ത അടിക്കേണ്ടതെന്ന് വെച്ചാൽ ബാഷ് BASH install.sh. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് ഇൻസ്റ്റാളായി വരുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് ടൈം എടുക്കും. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. അത് നിങ്ങളെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് സ്പീഡില്ലാത്ത സ്ഥലമാണെങ്കിൽ, കുറച്ച് റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് ഇരുന്നാൽ കുറച്ചും കൂടി വേഗത്തിൽ ഇത് ആയിക്കോളും. അപ്പോൾ നമ്മളിത് റണ്ണായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റോപ്പ് ആവും. നിങ്ങൾക്ക് ഇവിടെ NPM ഓഡിറ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ NPM ഓഡിറ്റ് ഫിക്സ് ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും, അത് തന്നെ താഴത്തൊന്ന് ടൈപ്പ് ചെയ്യുക. NPM ഓഡിറ്റ് ഫിക്സ് എന്നിട്ട് എൻ്റർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ NPM ഓഡിറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും LS അടിക്കുക, എന്നിട്ട് നോഡ് ഇൻഡെക്സ് .js കറക്റ്റായിട്ട് അടിക്കുക. നോഡ് ഇൻഡെക്സ് .js ഇവിടെ മുകളിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി നോഡ് ഇൻഡെക്സ് .js, എന്നിട്ട് എൻ്റർ അടിക്കുക.
ഇതിൻ്റെ ഫുൾ കമാൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കും, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യു ആർ കോഡ് വരും, നോഡ് ഇൻഡെക്സ് ഡോട്ട് ജെ എസ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ക്യു ആർ കോഡ് വരും. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് എടുക്കുക, വാട്സപ്പ് എടുത്തിട്ട് വെബ് എടുക്കുക, വാട്സപ്പ് വെബ്, ഓക്കെ, വാട്സപ്പ് വെബ് എടുത്തിട്ട് നിങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തത് വേറെ സ്ക്രീൻഷോട്ടിൽ സ്ക്രീൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു. ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണക്റ്റഡ് നോക്കി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബോട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും രണ്ട് നമ്പർ ആവശ്യമുണ്ട്, ഓക്കെ, സോറി, രണ്ട് ഫോൺ ആവശ്യമുണ്ട് സ്കാൻ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് സ്കാൻ ചെയ്യേണ്ടി വരും, ഓക്കെ. അപ്പോൾ നമ്മൾ ബോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ടെർമക്സ്, ഇത് ബോട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുക, ടെർമക്സ് ക്ലോസ് ചെയ്യാതിരിക്കുക, ഓക്കെ. ടെർമക്സ് ക്ലോസ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാനിടാ, ക്ലോസ് ചെയ്താൽ ഇത് റൺ ആവില്ല. ഇനി നിങ്ങൾക്ക് വീണ്ടും ഇത് ബോട്ട് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇൻഡെക്സ് നോഡ് ഡോട്ട് ജെ എസ് എന്ന് അടിച്ചാൽ നിങ്ങൾക്കത് റൺ ആവും. വീണ്ടും ക്യു ആർ കോഡൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സി ഡി നടിക്കുക, സി ഡി വാ ബോട്ട് എ ക്യു നടിക്കുക, എന്നിട്ട് നോഡ് ഇൻഡെക്സ് ഡോട്ട് ജെ എസ് നടിക്കുക. അപ്പോൾ ഇത് കണക്റ്റ് ആയിക്കോളും, ഓക്കെ. ഞാനിപ്പോൾ ഇത് ബോട്ടിൻ്റെ റണ്ണിങ് വാട്സപ്പ് അല്ല സോറി സ്ക്രീൻ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഈ സ്ക്രീൻ ക്ലോസ് ആക്കിയാണ്, ഇനി മറ്റേ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ വാട്സപ്പ് വെബുമായിട്ട് ഇത് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വാട്സപ്പ് വെബുമായിട്ട് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കണക്റ്റ് ആക്കിയ നമ്പർ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ പേഴ്സണൽ ചാറ്റിൽ അതൊരു കമാൻഡ് അയക്കുകയാണ്, വർക്കിംഗ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കമാൻഡ് അയക്കുകയാണ്. ഞാനിപ്പോൾ ഡോട്ട് ഹാഷ് അല്ലെങ്കിൽ ഡോട്ട്, അതാണ് ഇതിൻ്റെ പ്രിഫിക്സ്. അപ്പോൾ നിങ്ങൾ, ഞാനിപ്പോൾ ഹാഷ് മെനു എന്ന് അയച്ചു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കാം ഇത് സംഭവം വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ കമാൻഡ്സ് വന്നിട്ടുണ്ട്. ഈ ബോർഡിൽ തന്നെ ഇവിടെ മുഴുവൻ കമാൻഡ്സ് ഉണ്ടാവും, അതോ ഞാൻ ഈ വീഡിയോ പറയുന്നില്ല, അതൊക്കെ പറഞ്ഞാൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോ നല്ലോണം ലെങ്ത് ആയിട്ടുണ്ട്, വീഡിയോ ഉടനെ അവസാനിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതെങ്ങനെ സ്റ്റിക്കറാക്കാമെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ നമ്പർ വേണ്ടിക്കൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ പേഴ്സണൽ ചാറ്റിലാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എങ്ങനെ സ്റ്റിക്കറാക്കി കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുക, എന്നിട്ട് സ്റ്റിക്കറിന് അയക്കുക, ഓക്കെ. ജസ്റ്റ് അതിനെ മെൻഷൻ ചെയ്യുക, ഓക്കെ. അതിനെ മെൻഷൻ ചെയ്തിട്ട് ഹാഷ് സ്റ്റിക്കറിന് അയച്ചു കൊടുക്കുക. അതുപോലെ ഈ ബോട്ടിൽ പല കമാൻഡുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മെനു എന്ന് അടിച്ചാൽ ഒരു ടെക്സ്റ്റ് വരും, അതിൻ്റെ ഫുള്ളായിട്ടുള്ള മെനു വരും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് അടിച്ചിട്ടുണ്ട്, ഡോട്ട് പിങ് എന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് അവിടെ വരുന്നത്, പിങ് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ ബോട്ടിൻ്റെയൊക്കെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഓക്കെ.